ഈ ഒരു കമ്മലുണ്ടോ നല്ല കമ്മലാണ് പക്ഷേ ഇത് ഇതിൻ്റെ സെറ്റിങ്സ് ശരിയല്ല ഇത് ഒട്ടിക്കേണ്ടി വരും ദേഹി ഒരു കമ്മൽ ആമസോണിനാണെങ്കിൽ നല്ല ഇഷ്ടപ്പെട്ടു ഇത് ഹായ് ഹലോ വെൽക്കം ബാക്ക് അനിമേഷൻ ലവേഴ്സ് നമ്മുടെ ക്രിസ്മസ് ആകാറായല്ലേ അതുകൊണ്ട് ഞാൻ ഒരു ഇത് കണ്ടോ ഈ ഒരു ജംപ് സ്യൂട്ട് വാങ്ങിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഹോൾ വീഡിയോ പെട്ടെന്ന് വരുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു റെഡ് ആൻഡ് വൈറ്റ് എപ്പോഴും ഒരു ക്രിസ്മസ് എന്ന് പറയുന്ന ഇതാണല്ലേ ബൈ ദ വേ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ഇതൊക്കെ പോയി കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ ഈ അടുത്തായിട്ടാണ് ലിപ് മാസ്ക് കേൾക്കാൻ തുടങ്ങിയത് അല്ലേ അപ്പം ഞാനൊരു മൂന്ന് അതായത് നമ്മളിപ്പോൾ കൂടുതലും കേട്ടിട്ടില്ല ഒരു മൂന്ന് ലിപ് മാസ്ക് വാങ്ങിച്ചിട്ട് ഞാൻ ട്രൈ ചെയ്തു ഓക്കെ ഇത് സ്പോൺസേർഡ് ഒന്നുമല്ല കേട്ടോ എൻ്റെ പ്യുവർലി കനിന്ന് കാശ് കൊടുത്ത് ഞാൻ വാങ്ങിച്ചതാണ് ഓക്കെ അപ്പോൾ ഈ മൂന്ന് ലിപ് മാസ്കിന് ഏതാണ് ബെസ്റ്റ് എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് കാരണം എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഇൻസ്റ്റഗ്രാം വഴി ചേച്ചി ഏതാണ് ലിപ് മാസ്ക് നല്ലതെന്നുള്ളത് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഓക്കെ അതിനു മുമ്പ് തന്നെ ഈ ലിപ് മാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ലിപ് ബാമിനേക്കാളും എന്താ പറയുന്നത് ഓവർ നൈറ്റ് അതായത് കുറച്ച് സമയം നമ്മുടെ ലിപ്സിൽ വെച്ചിട്ട് നമ്മളിടുന്ന ഒരു സംഭവത്തിൽ ആയതുകൊണ്ടാണ് അതിൻ്റെ മാസ്ക് എന്ന് പറയുന്നത് നോർമലി ലിപ് മാസ്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഡ്രൈ ചാപ്പ് ലിപ്സ് ഉണ്ടാവും ഡ്രൈനെസ് ഒക്കെ മാറിയിട്ട് നമ്മൾ ആ മാസ്ക് ഇട്ട് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോഴേക്കും നല്ല വീർത്ത് നല്ല പ്ലംപി ആയിട്ടുള്ള ലിപ്സ് ഉണ്ടാകും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലിപ് മാസ്ക് നോർമലി യൂസ് ചെയ്യുന്നത് പിന്നെ ലിപ് മാസ്ക് നമുക്ക് മെയിൻ കുറച്ച് ഡൗട്ടാണ് ഡെയിലി ഉപയോഗിക്കാമോ എന്നുള്ളതാണ് ഡെയിലി ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട് ബട്ട് എനിക്ക് തോന്നുന്നു ഒരു വീക്ക്ലി ഒരു 3 times ഒക്കെ യൂസ് ചെയ്താൽ മതി ബാക്കിയുള്ള സമയം നമുക്ക് ലിപ് എന്താണ് ലിപ് ബാം ഇട്ടിട്ട് നമുക്ക് കിടന്നുറങ്ങാം എഴുതി വെച്ചായിരുന്നു എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഡൗട്ട് വരിക എന്നുള്ളത് പിന്നെ എത്ര സമയം അല്ലെങ്കിൽ നമുക്ക് നോർമലി ഇപ്പോൾ രാത്രിയല്ല ഇടുന്നതെങ്കിൽ പകലാണെങ്കിൽ നമുക്കൊരു 15 to 20 minutes നമുക്ക് ലിപ്പിൽ വെച്ചാൽ മതിയാവും ഈ ഒരു ലിപ് മാസ്കിന് കേട്ടോ അത്രേ ഉള്ളൂ അപ്പോൾ ഒന്നാമത്തെ ലിപ് മാസ്ക് എന്ന് പറയുന്നത് ഈ ലിപ് മാസ്ക് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് കൊണ്ടത് തന്നെ നമ്മുടെ ഒരു കെ പോപ്പ് ബ്രാൻഡിലേക്ക് കൊറിയൻ ബ്രാൻഡാണ് അതായത് ലാനിയേജ് എന്നാണെന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് ആ ഒരു ഇതാണ് അപ്പോൾ ഫസ്റ്റ് ഞാൻ അതാണ് യൂസ് ചെയ്തത് അതിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ലാനിയേജിൻ്റെ ലിപ് മാസ്ക് എന്ന് പറയുന്നത് അടിപൊളിയാണ് ഒരു രക്ഷയില്ല നമ്മൾ രാവിലെ എണീറ്റ് തലേദിവസം രാത്രി ഇട്ട് കഴിഞ്ഞ് രാവിലെ എണീറ്റ് കഴിയുമ്പോഴേക്കും നല്ല എന്താ പറയുന്നത് നല്ല ഭയങ്കര സോഫ്റ്റ് സപ്പിൾ ഭയങ്കര വീർത്ത് ആ ഒരു ഡ്രൈനെസ് ഒക്കെ മാറി നല്ല മോയ്സ്ചറൈസ് സ്ലിപ്പായിട്ട് നമുക്ക് എണീക്കാൻ പറ്റും ഈ ലാനേജിൻ്റെ ഇത് ആ പിന്നെ അതിൽ തന്നെ അവരുടെ ഇൻഗ്രീഡിയൻ്റ് ലിസ്റ്റ് ഉണ്ട് അതിൽ ഹയലുറോണിക് ആസിഡ് ഉണ്ട് നിങ്ങൾക്കറിയാം ഹയലുറോണിക് ആസിഡ് നന്നായിട്ട് പ്ലംപ് ചെയ്യാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇതാണ് പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയതായിട്ട് നമുക്കിങ്ങനെ സ്വീറ്റാണ് നമ്മളിങ്ങനെ ഇങ്ങനെ ലിപ് ബാം ഇട്ട് കഴിഞ്ഞ് ഇങ്ങനെ ചെറുത് ഇങ്ങനെ ആക്കുമ്പോഴേക്കും നമുക്ക് ആ ഒരു സ്വീറ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യും ലാനേജിന് പിന്നെ ചെറിയൊരു എന്താ പറയുന്നത് ബബിൾ ഗമിൻ്റെ സ്മെല്ലാണ് ഇത്തിരി ഓവർ പവറിംഗ് ആണ് പക്ഷെ അത് ഇട്ട് കഴിഞ്ഞ് ഇത്തിരി ഇവൻച്വലി കഴിയുമ്പോഴേക്കും അത് മാറിക്കോളും ഓക്കെ അപ്പോൾ ഇത്രയാണ് ലാനേജിൻ്റെ ഒരു ഇത് പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇത്ര കോസ്റ്റ്ലിയാണ് ലാനേജ് ഞാൻ എടുത്തിരിക്കുന്നത് ബെറിയാണ് അല്ലാതെ തന്നെ വാനില ആപ്പിൾ ഒക്കെ ഉണ്ട് പിന്നെ ചെറിയ ഡബയാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത് ബട്ട് അതിലൊരു ഗുണമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇത്തിരി മതി നമുക്ക് നന്നായിട്ട് ലിപ്സിൽ ഇടാൻ പറ്റും ഈ ഒരു കോണായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് ഹൈജീനിക് അല്ല ഒട്ടും കാരണം നമ്മൾ ചെറിയ ഡബയാണ് വാങ്ങിക്കുന്നതെങ്കിൽ അതിൽ ആപ്ലിക്കേറ്റർ നമുക്ക് കിട്ടത്തില്ല കൈ വെച്ചിട്ട് ഇങ്ങനെ കുത്തിയെടുക്കണം അത് മാത്രമാണ് എനിക്കൊരു കോണായിട്ട് തോന്നിയത് മേ ബി നിങ്ങൾക്ക് അധികം സ്മെൽ ഇഷ്ടമല്ലെങ്കിൽ മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഇത്തിരി ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നും ബാക്കി എല്ലാം കൊണ്ടും ലാനേജ് അടിപൊളി അടിപൊളി അടിപൊളിയാണ് കേട്ടോ നിങ്ങളൊരു ലിപ് മാസ്ക് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് നോക്കിക്കോളൂ ഇനി അടുത്തത് ഞാൻ വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കായ് എന്ന് പറയുന്നതാണ് ഇക്കായ് ശരിക്കും പറഞ്ഞാൽ ലോട്ടസ് ഹെർബൽസിൻ്റെയാണ് ഇക്കായ് അപ്പോൾ അത് ഈ റീസെൻ്റ്ലി ഞാൻ അടഞ്ഞത് അപ്പോൾ ഈ ലാനേജിൻ്റെ ഒരു കോപ്പി എന്ന് വേണമെങ്കിൽ പറയാം കാരണം അതിൻ്റെ ഡബയും അതിൻ്റെ കളറും ഒക്കെ അങ്ങനെയാണ് പക്ഷേ ഈ ബോട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു ചീപ്പായിട്ടുള്ള ഒരു ലുക്കിംഗ് ആയിട്ടുള്ള ബോട്ടിലാണ് പിന്നെ ബോട്ടിലിൻ്റെ കാര്യമല്ലല്ലോ നമ്മൾ ഉള്ളിലാണ് ആടിനൊക്കെ പറ്റിയല്ലേ നമ്മൾ പറയുന്നത് ഓക്കെ ഉള്ളിലാണെങ്കിൽ കഴിഞ്ഞാൽ ലാനേജിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരു ഇത്തിരി ഇച്ചിരി തിക്കല്ല കുറച്ച് എന്താ പറയണത് ഡാസ്ലിൻ അതൊക്കെ പോലത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് അതേസമയം ഈ ഒരു എന്ന് പറയുന്നത് ഇത്രയും കൂടി എന്താ പറയണത് ഇത്രയും കൂടി വാക്സ് അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് ഇത്തിരി ഇച്ചിരി ഡ്രൈ എന്നല്ല പറയണത് ഇത്തിരി തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് കമ്പയർ ടു ലാനേജ് പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്മെല്ല് ഭയങ്കര ആർട്ടിഫിഷ്യൽ സ്മെല്ലാണ് നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് കുത്തുന്ന ഒരു സ്മെല്ലാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതൊട്ടും തന്നെ എന്താ പറയണത് നമുക്ക് എടുക്കാൻ പറ്റാത്ത ഒരു സ്മെല്ലാണ് ഈ കായ് എന്ന് പറയണത് പിന്നെ ഏകദേശം ഓൾമോസ്റ്റ് സെയിം പ്രൈസ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് എന്താ പറയണത് പിന്നെ ഇതിനുള്ള കോൺസ് ആണ് ഞാൻ പറയുന്നത് പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒരു ലിപ് ബാം ആണ് അതിൽ കൂടുതലൊന്നും നമുക്ക് ലിപ്സിന് അത് ചെയ്യുന്നതായിട്ട് എനിക്ക് ആദ്യം വലിയ കുഴപ്പമില്ലാന്ന് തോന്നി പക്ഷേ ഇവൻച്വലി ഞാൻ ഇട്ട് വരുമ്പോഴേക്കും എനിക്ക് ആ ഒരു എന്താ പറയണത് ആ ഒരു ഇത് തോന്നി കാരണം എന്താ പറയണത് രണ്ടും
തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ഒരു ലിപ് ബാം ആണ് അല്ലെങ്കിൽ ലിപ് മാസ്ക് ആ ഒരു ഇതിലേക്ക് നമ്മൾ വരുന്നില്ല പിന്നെ ഇതിലെ ഇൻഗ്രീഡിയൻറ് ലിസ്റ്റ് ഒന്നും അവർ കൂടുതലായിട്ടും ഈ ഇക്കായുടെ അങ്ങനെ ഞാൻ കണ്ടില്ല കേട്ടോ അങ്ങനെ എന്താ പറയുന്നത് എക്സ്ട്രാക്റ്റ് ഉണ്ട് എന്താണ് ബെറി എക്സ്ട്രാക്റ്റ് ഉണ്ടെന്നാണ് അവർ പറയുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു അത് നമുക്കൊരു ലിപ് മാസ്കായിട്ട് ഇക്കായനെ കൂട്ടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ജസ്റ്റ് നമ്മൾ ലിപ്സ്റ്റിക്കിൻ്റെ അടിയിൽ ഇടാനായിട്ട് ഒരു ബാം അല്ലിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ലിപ് ബാം ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം പക്ഷേ നമുക്ക് വില കുറഞ്ഞ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇക്കായ ആണെങ്കിൽ ഞാൻ കംപ്ലീറ്റ്ലി ഇനി ഒരിക്കലും വാങ്ങിക്കില്ല കേട്ടോ ഇനി അടുത്ത് ഞാൻ ഈ വെരി റീസെൻ്റ്ലി യൂസ് ചെയ്തതാണ് എർത്രിതം എർത്രിതം ഒരു ഇന്ത്യൻ ബ്രാൻഡാണ് നമ്മുടെ എന്താണ് ഹോം ഗ്രോൺ ബ്രാൻഡാണ് പിന്നെ എന്താണ് ക്രൂൽറ്റി ഫ്രീ ആണ് പാരബൻ ഫ്രീ ആണ് എസ്എൽഎസ് ഫ്രീ ആണ് അപ്പോൾ അങ്ങനത്തെ കുറേ നല്ല ഗുണങ്ങളൊക്കെ ഉണ്ട് ആ ഒരു പെർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ പ്രോഡക്ട്സിന് അപ്പോൾ ഈ എർത്രിതം ഞാൻ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒരു 1 വീക്കിൻ്റെ അടുത്തേ ആയിട്ടുള്ളൂ അപ്പോൾ ഈ എർത്രിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭയങ്കര ഓയിലി കൺസിസ്റ്റൻസിയാണ് വളരെ വളരെ മൈൽഡായിട്ടുള്ളൊരു സ്മെല്ലാണ് ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട് ഇല്ല എന്ന് വെച്ചാൽ ഇല്ല അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് ഈ ഒരു എർത്രിതത്തിന് പിന്നെ പിന്നെ എന്താ പറയാനുള്ളത് കുറച്ചും കൂടി ബോട്ടിൽ അടിപൊളിയാണ് അതായത് പാക്കേജിങ് അടിപൊളിയാണ് കാരണം നമുക്ക് ഒട്ടും തന്നെ എന്താ പറയുന്നത് ഹൈജീനിക് ആയിട്ട് നമുക്ക് ആ ബോട്ടിൽ നമുക്കിങ്ങനെ എടുത്ത് വെക്കാം അതൊരു വളരെ നല്ല കാര്യമാണ് എർത്രിതത്തിൻ്റെ പിന്നെ ഇതിനകത്ത് ബീറ്റ്റൂട്ട് എക്സ്ട്രാക്റ്റും കൂടി ഉണ്ടെന്നാണ് പറയണത് അതായത് കളർ വെക്കുമെന്ന് പറഞ്ഞു പക്ഷെ അത് എനിക്ക് അത്ര അങ്ങ് എന്താ പറയണത് എനിക്കിങ്ങനെ കളറിന് ഡിഫറെൻ്റ് എൻ്റെ പ്രത്യേകിച്ച് എൻ്റെ ഇരുണ്ട ലിപ്സ് ആണ് അതായത് പിഗ്മെൻറ്റഡ് ലിപ്സ് ആണ് പക്ഷെ അതിനൊരു കളർ ചേഞ്ച് ഒന്നും എനിക്ക് എർത്രിതത്തിൻ്റെ ഈ ഒരു ഇതിട്ടിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ബട്ട് എന്താ പറയണത് നമ്മൾ രാവിലെ എണീക്കുമ്പോഴേക്കും ഭയങ്കര സോഫ്റ്റ് എന്താ നമ്മളെ ചുണ്ടിങ്ങനെ വീർത്തിങ്ങനെ ഇരിക്കും അത് നല്ല അടിപൊളിയാണ് കേട്ടോ എന്ന് വെച്ചാൽ നന്നായിട്ട് മോയ്സ്ചറൈസർ ചെയ്യും ആ ഒരു ഡേ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ ഇളകിയിരിക്കും രാവിലെ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്യുമ്പോൾ ആ ബ്രഷിൻ്റെ കൂടെ ഇങ്ങനെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറിയിട്ട് നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ടുള്ള ലിപ്സ് നമുക്ക് കിട്ടും അത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു എർത്രിതത്തിന് അത്രയാണ് ഇപ്പോൾ എർത്രിതത്തിനും ഏകദേശം ഒരേ പ്രൈസ് തന്നെയാണ് അപ്പോൾ നിങ്ങളിപ്പോൾ വാങ്ങിക്കാൻ നോക്കുന്നു ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു മേ ബി ഞാൻ ഇനിയും വാങ്ങിക്കുക ലാനിയേജ് ആയിരിക്കും ഈ കമ്പയർ ടു ഈ രണ്ട് ഇതിനേക്കാളും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ലാനിയേജ് തന്നെയാണ് ഈവൻ ദോ കുറച്ച് പ്രൈസി ആണെങ്കിലും നമുക്കത് ഒരു എനിക്ക് തോന്നുന്നു ഒരു ബോട്ടിൽ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഈവൻ ഡെയിലി ഉപയോഗിച്ചാൽ തന്നെ നമുക്കൊരു 6 മാസത്തോളം നമുക്കത് നന്നായിട്ട് യൂസ് ചെയ്യാം ഈ ഒരു പ്രോഡക്റ്റ് ഓക്കെ സോ അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടിയില്ലേ ഏതാണ് വാങ്ങിക്കേണ്ടത് എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കണോ ആയെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുവരെ എല്ലാവരും സ്റ്റേ ഹെൽത്തി ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ് ബൈ